ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഇന്നു മുതൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറത്തിറങ്ങി ഏപ്രിൽ നാലാണ് പത്രിക നൽകാനുള്ള അവസാന തീയതി കൊല്ലത്ത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം മുകേഷും കാസർഗോഡ് എൻ ഡി എ സ്ഥാനാർത്ഥി എം എൽ അശ്വിനിയും ഇന്ന് പത്രിക നൽകും ഏപ്രിൽ ഇരുപത്തിയാറിനാണ് കേരളത്തിൽ വോട്ടെടുപ്പ് അലമീൻ വിശദാംശങ്ങളുമായി അലമീൻ ആരൊക്കെയാണ് ഇന്ന് പത്രിക സമർപ്പിച്ച് തുടങ്ങുന്നത് ആദ്യ ദിവസം എം മുകേഷും കാസർഗോഡ് എൻ ഡി എ സ്ഥാനാർത്ഥി എം എൽ അശ്വനിയും മാത്രമാണോ നിലവിൽ അതാണ് നനീഷ് കുമാർ അറിയിച്ചിരിക്കുന്നത് പ്രധാനപ്പെട്ട മുന്നണി സ്ഥാനാർത്ഥികൾ മറ്റാരും ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നില്ല എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം കാസർഗോഡും കൊല്ലത്തും സ്ഥാനാർത്ഥികൾ എൻ ഡി എയുടെയും അതുപോലെ തന്നെ എൽ ഡി എഫിന്റെയും സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിക്കും വരും ദിവസങ്ങളിൽ മറ്റാളുകളും പത്രിക സമർപ്പിക്കും ഇതിൽ ഇന്ന് പത്രികാ സമർപ്പണം ആരംഭിക്കും അതുപോലെ ഏപ്രിൽ നാലാം തീയതി വരെ പത്രിക സമർപ്പിക്കുകയും ചെയ്യാം ഇത്രയും ദിവസങ്ങളുണ്ടെങ്കിലും അഞ്ച് ദിവസം മാത്രമേ പത്രിക സമർപ്പിക്കാൻ അവസരമുള്ളൂ ഇതിനിടയിൽ മൂന്ന് ദിവസം അവധി ദിനങ്ങളാണ് ഈ ദിനങ്ങളിൽ പത്രികാ സമർപ്പണത്തിന് അവസരമുണ്ടാകില്ല അതുകൊണ്ട് മറ്റു അഞ്ച് ദിവസങ്ങളിലായി പത്രിക സമർപ്പിക്കുകയും അവധി ദിനങ്ങൾ പറയുന്നത് മാർച്ച് ഇരുപത്തി എട്ട് മുപ്പത് ക്ഷമിക്കണം നെഗോഷ്യബിൾ ഇൻസ്ട്രമെന്റ് ആക്ട് പ്രകാരം മാർച്ച് ഇരുപത്തി ഒൻപത് മുപ്പത്തൊന്ന് ഏപ്രിൽ ഒന്ന് തീയതികളിൽ അവധിയാണ് ഈ ദിവസങ്ങളിൽ പറ്റില്ല മറ്റ് അഞ്ച് ദിവസങ്ങളിൽ പത്രിക സമർപ്പിക്കാം ഏപ്രിൽ നാല് വരെയാണ് പത്രിക സമർപ്പിക്കുന്നതിനുള്ള സമയപരിധി ഏപ്രിൽ അഞ്ചാം തീയതി സൂക്ഷ്മ പരിശോധന എട്ടാം തീയതി വരെ നാമനിർദ്ദേശ പത്രികകൾ പിൻവലിക്കുകയും ചെയ്യാം ഇന്ന് മുതൽ മറ്റു പ്രധാനപ്പെട്ടവരല്ലാത്ത മറ്റു പല സ്ഥാനാർത്ഥികളുമുണ്ട് അവർ കൂടി ഇന്ന് പത്രിക സമർപ്പിക്കുന്നുണ്ട് തിരുവനന്തപുരത്ത് എസ് യു സി ഐയുടെ സ്ഥാനാർത്ഥിയൊക്കെ ഇന്ന് പത്രിക സമർപ്പിക്കുകയാണ് അങ്ങനെ പത്രികാ സമർപ്പണത്തിലേക്ക് കടക്കുന്നതോടുകൂടി അല്ലെങ്കിൽ ഏപ്രിൽ എട്ട് കഴിയുമ്പോൾ സംസ്ഥാനത്ത് ഉള്ള ഒരു മത്സര ചിത്രം വ്യക്തമാകും മുന്നണി സ്ഥാനാർത്ഥികൾക്ക് അപ്പുറത്തേക്ക് അവർക്ക് അപരന്മാരായി ആരൊക്കെയുണ്ട് അവർക്ക് വിമതരായി ആരൊക്കെയുണ്ട് മറ്റെത്രത്തോളം സ്ഥാനാർത്ഥികളിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരത്തിനുണ്ട് സാധാരണ തിരഞ്ഞെടുപ്പുകളിലൊക്കെ മത്സരിച്ച് റെക്കോർഡ് നേടുന്ന പല ആളുകളുമുണ്ട് അത്തരത്തിലാരൊക്കെ ഇത്തവണ രംഗത്ത് വരും എന്നൊക്കെയുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരും അതിനപ്പുറത്തേക്ക് ഈ സ്ഥാനാർത്ഥി ചിത്രം തെളിയുന്നതോടുകൂടി അല്ലെങ്കിൽ പത്രികാ സമർപ്പണം കൂടി പൂർത്തിയാകുന്നതോടെ മത്സരത്തിന്റെ വീറും വാശിയും കുറേ കൂടി വർദ്ധിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല ഇനി അങ്ങോട്ടുള്ള ദിവസം കാടിളക്കിയുള്ള പ്രചരണത്തിലേക്ക് മുന്നണികൾ കടക്കുകയും ചെയ്യും പുതിയ പുതിയ വിഷയങ്ങൾ പ്രചരണരംഗത്ത് നിഴലിച്ചു നിൽക്കുകയും ചെയ്യും അതിനപ്പുറത്തേക്ക് ദേശീയ നേതാക്കൾ കൂടി സംസ്ഥാനത്തേക്ക് ലാൻഡ് ചെയ്യുന്നതോടെ അവർ ഏതൊക്കെ വിഷയങ്ങളിൽ കേന്ദ്രീകരിക്കും അവരുടെ വരവോടുകൂടി പ്രചരണം ഏത് രീതിയിലേക്ക് വഴിമാറും എന്നത് കാര്യങ്ങളിൽ വ്യക്തത ഉണ്ടാകും ചുരുക്കി പറഞ്ഞാൽ ഇനി അങ്ങോട്ടുള്ള ദിവസം സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രചരണം അതിന്റെ ഹൈ വോൾട്ടേജിലേക്ക് കടക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇന്നു മുതൽ സ്ഥാനാർത്ഥികൾക്ക് അവരുടെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയും ചെയ്യാം നികേഷ്